ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാരീസ്. ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള, ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു ടവർ കാണാൻ വേണ്ടിയാണ്, ദ ഐഫൽ ടവർ. ഐഫൽ ടവറിൽ കയറുന്നതിന് മുമ്പേ ടവറിന്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഗാർഡൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അവിടെ പോവാം. ഇതാണ് ആ ഗാർഡൻ, ഷോ ഡി മാർസ്, ഇങ്ങനെയാണ് ഗാർഡന്റെ പേര്. എഴുതുമ്പോ ഇങ്ങനെയല്ല, ചാം ഡി മാർസ് എന്നാണ് എഴുതുന്നത്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ഷോ ഡി മാർസ്. പാരീസിൽ വരുന്നവർ എന്തായാലും ഇവിടെ വന്നിട്ട് ഐഫലിന്റെ ഒരു ഫുൾ വ്യൂ കാണണം, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഐഫലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള നല്ല ഫോട്ടോസ് വേണമെങ്കിൽ, ഐഫലിന്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ, നിങ്ങൾ ഈ ഗാർഡനിൽ വന്നിട്ട് പോസ് ചെയ്യലാണ് നല്ലത്. പാരീസിൽ ഒരു വലിയ പബ്ലിക് ഗ്രീൻ സ്പേസ് തന്നെയാണ് ഈ ഗാർഡൻ. ഓൾമോസ്റ്റ് 750 മീറ്റർ നീളമുണ്ട് ഈ ഗാർഡന്. ഈ ഐഫൽ ടവറിൽ ലൈറ്റ് ഷോയും ഫയർ വർക്സ് ഒക്കെ ഉള്ള സമയത്ത് പാരീസ് ജനത, പാരീസിയൻസ് അതൊക്കെ എൻജോയ് ചെയ്യുന്നത് ഈ ഗാർഡനിലിരുന്നിട്ടാണ്. ഇനി നമുക്ക് പാരീസിയൻ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഫലിനടുത്തേക്ക് പോവാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഐഫലിന്റെ തൊട്ട് താഴെയാണ്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നും അല്ല, ഭയങ്കര വലുതാണ്. ആയിരത്തി 1889 വേൾഡ് ഫെയറിന് വേണ്ടിയാണ് ഈ ടവർ ഉണ്ടാക്കിയത്. 324 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. പാരീസിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും ഇത് തന്നെയാണ്. മുഴുവനായും ഇരുമ്പോണ്ട് നിർമ്മിച്ച ഈ ടവർ ഡിസൈൻ ചെയ്തത് ഗുസ്താവ് ഐഫൽ എന്ന് പറയുന്ന എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇത് ഐഫൽ ടവർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതും. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പാരീസിലെ അന്നത്തെ പ്രമുഖരായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഡിസൈനിന് ഒത്തിരി കുറ്റം പറഞ്ഞിരുന്നു. പക്ഷെ കോൺട്രാഡിക്ടറി എന്ന് തന്നെ പറയാം, ഇന്ന് ഇത് ഫ്രാൻസിന്റെ കൾച്ചറൽ ഐക്കണായിട്ട് മാറി. അതുമാത്രമല്ല, ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ പേർ വിസിറ്റ് ചെയ്യുന്ന പെയ്ഡ് മോണ്യുമെന്റ് കൂടിയാണ് ഈ ഐഫൽ ടവർ. ലിഫ്റ്റ്സ് ഉണ്ട്. ലെവൽ 1, 2, 3 ഇങ്ങനെ 3 ലെവലായിട്ടാണ് വ്യൂയിങ്. ഇതിനുള്ളിൽ തന്നെ റെസ്റ്റോറൻസും ഷോപ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ട്. ഒരു വർഷം ഓൾമോസ്റ്റ് 70 ലക്ഷം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ക്യൂണ്ട് കാര്യം പറയണ്ടല്ലോ. ഒരാൾക്ക് 25 യൂറോസ് ആണ്. രാവിലെ 9 മണി മുതൽ ഓപ്പൺ ആവും. സമ്മറിൽ രാത്രി 12:30 വരെയും വിന്ററിൽ 11:30 വരെയും ഉണ്ടാവും. പക്ഷെ ലാസ്റ്റ് എൻട്രി രാത്രി 11 മണിക്കാണ്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ലെവലിൽ എത്തി. ലിഫ്റ്റ് ഡയറക്റ്റ് സെക്കൻഡ് ലെവലിലേക്കാണ് വരുന്നത്.
പിന്നെ നിങ്ങൾക്ക് സ്റ്റെപ്സ് കയറിയിട്ടും വരാം. അങ്ങനെ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ക്യൂ വളരെ കുറവായിരിക്കും. പിന്നെ 7 യൂറോസേ ഉള്ളൂ ഒരാൾക്ക്. പക്ഷെ 700 സ്റ്റെപ്സോളം കയറണം. ഹൈക്കിങ്ങും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് പ്രിഫർ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റില്ല, സെക്കൻഡ് ലെവൽ വരെ പറ്റുള്ളൂ. ബട്ട് ഏറ്റവും നല്ല വ്യൂ സെക്കൻഡ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സമ്മർ ആണെന്ന്. സോ രാത്രി 9:30 ആവും ഇരുട്ടാവാൻ. ഇപ്പൊ 8 മണിയായി. ഞങ്ങൾ ഇവിടെ അങ്ങനെ വന്നത് തന്നെയാണ്, ബിക്കോസ് അപ്പൊ മാത്രമേ നമുക്ക് ഡേ വ്യൂവും നൈറ്റ് വ്യൂവും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പാരീസിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഹൈറ്റിൽ നിന്നിട്ട് നോക്കണം. അപ്പൊ മാത്രമേ ആ സിറ്റിയുടെ രൂപകൽപ്പന അത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നോക്കിയേ ഈ നഗരത്തിന് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടുത്തെ ബിൽഡിങ്സും റോഡ്സും എല്ലാം നമുക്കൊരു ആർക്കിടെക്ട് വൈഭവം കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പോയ ഷോഡിമാസ് ഗാർഡൻ. ഇവിടുന്ന് നോക്കുമ്പോൾ ഗാർഡന്റെ ഫുൾ വ്യൂ കാണാം. ഈ ഐഫൽ ടവർ തുരുമ്പ് പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പെയിന്റ് അടിക്കും. ആദ്യമൊക്കെ ഇത് 7 വർഷം കൂടുമ്പോഴായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് 5 വർഷം കൂടുമ്പോഴാണ് പെയിന്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി 60 ടണ്ണോളം പെയിന്റ് ആവശ്യമാണ്. വേൾഡ് ഫെയറിൽ ഇത് നിർമ്മിച്ച സമയത്ത് 20 വർഷത്തിന് ശേഷം ഇത് പൊളിച്ചു നീക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ പിന്നീട് ഇവർ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ടവറിൽ വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഇവർ ആ പദ്ധതി ഉപേക്ഷിച്ചത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭാഗ്യം ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് വണ്ടർ ഇത്രയും ജനറേഷന് കാണാൻ പറ്റിയില്ലേ. ഇപ്പൊ നമ്മൾ 3rd ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്റെ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു. ഇനിയുള്ള വീഡിയോസ് ഒക്കെ എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. ഡേയിൽ നിന്നും നൈറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് സൂപ്പർ. പാരീസ് നഗരം ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ട് കാണാൻ എന്ത് രസാ. ഇപ്പൊ ഞങ്ങള് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയത് അറിഞ്ഞേയില്ല. 12 മണി കഴിഞ്ഞു ഇപ്പോ. നോക്ക്, ഐഫിൽ ടവർ രാത്രിയിൽ ഫുൾ ലൈറ്റിൽ കാണാൻ എന്താ ഭംഗി. പുറത്തിറങ്ങിയപ്പോഴേക്കും ഹോട്ടൽസ് ഒക്കെ ക്ലോസ് ആയി. സോ ഇന്നത്തെ ഡിന്നർ ഗ്രിൽഡ് ചിക്കനിൽ ഒതുങ്ങി. ഓക്കെ, അപ്പൊ പിന്നെ കാണാം.